നമസ്കാരം എല്ലാവർക്കും. ട്രാവലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ നാട്ടിലാണ്, പൊന്നാനിയിലാണ്. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് പൊന്നാനി ടൗണിലേക്ക് പോവാണ്. അതായത് പൊന്നാനി ജംഗ്ഷനിൽ നിന്ന് ടൗണിലേക്ക് പോവാണ്. പോകേണ്ടത് വരെയൊന്നുമല്ല, ഇപ്പോൾ നോമ്പാണ്. നോമ്പിൻ്റെ ഒരു ഉച്ച സമയത്താണ് ഞാൻ ഈ പോകുന്നത്. പൊന്നാനിയിൽ ഈ റംസാൻ നോമ്പ് ആരംഭിച്ചാൽ ഈ പാനൂസ വിളക്കുകളൊക്കെ ഒരുപാട് വീടുകളിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് കുറച്ച് വിരലിലെന്നാവുന്ന വീടുകളിൽ മാത്രമായിട്ടത് ചുരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു പാനൂസം ഉണ്ടാക്കുന്നത് എന്താണ്, എങ്ങനത്തെ ഏതൊക്കെ രീതിയിലൊക്കെയാണ് ഈ പാനൂസം ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കുഞ്ഞൻ ബാവക്കയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പുള്ളിക്കാരൻ കുറേ കാലമായിട്ട് ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് പുള്ളിയോട് തന്നെ പോയി ചോദിക്കാം. ഞാനിപ്പോഴത് ചന്തപ്പടിയിലാണ് ഉള്ളത്. ഇപ്പോൾ ചന്തപ്പടി എത്തി, ഈ നേരെ കോടതിപ്പണി അങ്ങോട്ടാണ് പോയത്. അവിടെയാണ് കുഞ്ഞുമ്പാക്കയുടെ വീട്. ചന്തപ്പടി ഉച്ചയാകുമ്പോഴത്തേക്ക് തന്നെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് നോമ്പിന്. ഇവിടെ ലൈറ്റ് കണ്ടില്ലേ, സൈഡിൽ ലൈറ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോമ്പ് പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ രാത്രി ഫുൾ ലൈറ്റ് ആയിരിക്കും. ഇവിടുത്തെ ഈ വ്യാപാരികൾ തന്നെ അത് എല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന തന്നെയാണ്. അപ്പോൾ രാത്രി ഒരു കളർഫുള്ളായിരിക്കും ഈ ഒരു നോമ്പ് പകുതി കഴിഞ്ഞാൽ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ പൊന്നാനി അങ്ങാടി പാലത്തിൻ്റെ അടുത്തിരിക്കുകയാണ് കേട്ടോ. ഇവിടെ പൊതുവേ ഈ ഒരു സമയത്ത് നല്ല തിരക്ക് ഉണ്ടാകുന്നതാണ്. അതാ ആ ലോറിയൊക്കെ വന്നു നിൽക്കുന്നുണ്ട്. മിക്കവാറും ഇവിടെ പോസ്റ്റ് ആവാനാണ് സാധ്യത. കാരണം ഈ ചെറിയൊരു പാലമായതുകൊണ്ട് തന്നെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കും. പക്ഷെ എന്തായാലും കയറി പോകുന്ന വിചാരിക്കുന്നു. ഈ ഒരു സമയം പ്രത്യേകിച്ച് ഈ പെരുന്നാളും നോമ്പിൻ്റെയൊക്കെ അവസാന സമയത്ത് ഇവിടെ എപ്പോഴും ട്രാഫിക് ബ്ലോക്കാണ്. പക്ഷേ ഈ പാലത്തിൻ്റെ വീതി കൂട്ടലൊക്കെ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് എത്ര കണ്ട് നടക്കുമെന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ അങ്ങാടി നമ്മുടെ ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ വലിയ ജുമായത്ത് പള്ളിയും നമ്മളെ നേരെ കോടതിപ്പടി മൊയ്തീൻ പള്ളിയൊക്കെ റോഡാണ് നേരെ നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ കോടതിപ്പടി എത്തിയിട്ടോ. കോടതിപ്പടിൻ്റെ അവിടെ നിന്ന് നേരെ കോടതിയോട് ചേർന്ന് റോഡ് പോകുന്നുണ്ട്. MES സ്കൂള്, പഴയ MES സ്കൂള്, ഞാനൊക്കെ പഠിച്ച സ്കൂളാണ്. പക്ഷെ അവിടെ പോകാൻ പൊളിച്ചു പോയിന്നാന്ന് തോന്നുന്നത്. കുറേ ഈ വഴി വന്നിട്ട് ഇത് ഈ ഒരു വഴിയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. കുറേ കാലം എനിക്ക് തോന്നുന്നു നഴ്സറി മുതൽ, അതായത് LKG മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ സ്ഥിരമായിട്ട് നടന്നു പോയിരുന്ന ഈ ഒരു വഴിയായിരുന്നു. അത് കുറേ വർഷങ്ങൾക്ക് ശേഷം, നമ്മൾ ഈ നാട്ടുകാരനാണെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വഴിയിലൂടെയൊക്കെ വരുന്നത്. ഇത് ഇവിടെ ഈ ഒരു അതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. ആ നേരെ കാണുന്നതാണ്, ആ അതിൻ്റെ അപ്പുറമാണ് കുഞ്ഞമ്പാവക്കയുടെ വീട്. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇത് ആ സ്കൂളിൻ്റെ അവസ്ഥയാണ്. ഇവിടെ ഒരു സ്കൂളുണ്ടായിരുന്നു. ഇവിടെ ഉള്ളവർക്ക് അറിയാം, എനിക്ക് തോന്നുന്നു പൊന്നാനി ടൗണിലുള്ള ഒരുവിധം കുട്ടികളൊക്കെ നഴ്സറി പഠിച്ചിട്ടുള്ളത് ഇവിടെ തന്നെ ആയിരിക്കും. ഞാനും അവിടെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ചിന്ത അവസ്ഥ നോക്കി വെക്കും. ഭാഗം എന്താ പറയുക, പൊളിച്ചിട്ട് ഒരു തറ ഇട്ടിട്ട് എന്തോ വേറെ എന്തോ തുടങ്ങുന്നുണ്ട്. ഒന്നും ഒരു സ്കൂളല്ല, വേറെ എന്തോ ആണ് തുടങ്ങുന്നത്. ഈ കാണുന്നതാണ് കുഞ്ഞമ്പാവക്കയുടെ വീട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. പാനൂസയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള മുഖങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിരിക്കും. ഇത് നമ്മുടെ പൊന്നാനി ചാനലിലെ സമീർ, മിനറവയുടെ ആശിക്. ഞങ്ങൾ മൂന്ന് പേരാണ്. ഒരാൾ ന്യൂസ് എടുക്കാനും സ്റ്റോറി ചെയ്യാനൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം.
അന്യം നിന്ന് പോകുന്ന ഒരു സംഭവമാണ് ഈ മാനസ. പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ അതിൻ്റെ മുന്നൊക്കെ ഈ നോമ്പായി കഴിഞ്ഞാൽ അന്ന് 1 മുതൽ 30 വരെ ഈ പാനൂസ വീടുകൾ ഇല്ലാത്തത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇന്ന് വളരെ അപൂർവം വീടുകളിൽ മാത്രമാണ് ഈ ഒരു പാനൂസ. ഇന്നത്തെ ആ ഒരു ജനറേഷനിലുള്ളവർക്ക് ഇത് എന്താണെന്ന് പോലും അറിയില്ല. പലരും ഈ പാനൂസം കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ക്രിസ്മസ് സമയത്തൊക്കെ തൂക്കില്ലേ, നമ്മൾ അതുപോലത്തെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ പൊന്നാനിയിൽ ഉണ്ടായിരുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന ഒരുപാട് ആളുകളും പൊന്നാനിയിൽ ഉണ്ടായിരുന്നു. ഇന്നും വളരെ വിരലുണ്ടാവുന്ന കുറച്ച് പേര് മാത്രമാണ് ഇന്ന് ഈ ഒരു പാനൂസ ഉണ്ടാക്കുന്നത്. അതൊരു ലാഭത്തിന് വേണ്ടിയിട്ടല്ല, അവർ ആ ഒരു അവരുടെ ഒരു കഴിവ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരാളടുത്താണ് നമ്മളെത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ടുള്ളൂ, കുറച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഭർത്തേമാരി മോഡൽ അതുപോലെ തന്നെ പല മോഡലുകളിലും ഉണ്ടാകും. അപ്പം അതിൻ്റെ കൂടുതലായിട്ടുള്ളത് നമുക്ക് ഇവരോട് തന്നെ അന്വേഷിച്ചോളാം. പറയാം പറഞ്ഞ പോലെ ഈ പാനൂസ പണ്ട് കാലത്ത് പൊന്നാനികളിൽ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊരു വിരലുണ്ടാവുന്ന വീടുകൾ മാത്രമേ ഉള്ളൂ. അതങ്ങനെ മാറാനുള്ള ഒരു കാരണം എന്താണ് തോന്നിയിട്ടുള്ളത്? ഇത് ഉണ്ടാക്കുന്ന ആളുകൾ കുറേ ആളുകളൊക്കെ മരിച്ചു പോയി, തുച്ഛ ആളുകളുള്ളൂ. അപ്പോൾ ഇള്ള ആളുകൾ മാത്രം ഇതുണ്ടാക്കുകയുള്ളൂ. എല്ലാത്തിലും അതുപോലെ പഴയ കാലത്തുണ്ടായിരുന്ന ആളുകൾക്ക് ഇതിനോട് വലിയ അനുകമ്പായിരുന്നു. ഇപ്പോൾ ആളുകൾക്ക് ഇതിനോട് വലിയ താല്പര്യമുള്ളവരല്ല, അറിവില്ല ഈ സാധനം എന്താണെന്ന് അറിവില്ല. ഇപ്പോഴാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പത്തേമാരുണ്ടാക്കി വെച്ചാൽ അവർ ബോട്ടുണ്ടാക്കും, ഇതിൻ്റെ കൂടെ തന്നെ ബോട്ടുണ്ടാക്കും, കപ്പലുണ്ടാക്കും. മുമ്പ് വലിയ കപ്പലുണ്ടാക്കിയിട്ട് 4-5 ആൾ തൂക്കി പിടിച്ചിട്ട് മുളമ കെട്ടിയിട്ട് പിന്നെ രാത്രി 2 മണിവരെ ഇവിടെ അങ്ങനെ ചുറ്റി നടക്കും. അവർക്ക് ബെനിഫിറ്റ് കൊടുക്കും എല്ലാ വീടുകളിൽ നിന്നും 10 രൂപ 2 രൂപ 5 രൂപ ഒക്കെ ആയിട്ട് അതിൻ്റെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകളൊന്നും ഇപ്പോൾ ഇല്ല, അവരൊക്കെ മരിച്ചു പോയി. ഇനിയിപ്പോൾ ഞാനിത് സ്വന്തമായിട്ട് തന്നെ പഠിച്ചാണ്, ഒരാളുടെ ഹെൽപ്പുള്ളകാരൊന്നല്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് പോയിട്ട് ഇത് വാങ്ങാൻ ചെന്നപ്പോൾ അയാൾക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനെയാണിത് പഠിക്കാൻ കാരണം, സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ കാരണം. അപ്പോൾ അതുപോലെ ഞാനും ഉണ്ടാക്കിയാൽ പിന്നെ ഓരോ ശേഷം നമ്മൾ ബ്രെയിൻ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാറ് തുടങ്ങി. അങ്ങനെ അതിന് ശേഷം കപ്പലുണ്ടാക്കി, ബോട്ടുണ്ടാക്കി. കപ്പലുണ്ടാക്കി കുറേ പാടാണ്, ജാസ്തി സമയം പിടിക്കും. ബോട്ടും പ്രത്യേകമാരും സാധാരണ ഇതാണ് എല്ലാ ഭാഗത്തും ഉണ്ടാവല്. ഇവിടെ വീടുകളിലൊക്കെ വെക്കണം, ഇതാണ് പെട്ടിപ്പാനിസം, ഇതിനാണ് വലിയ പ്രാധാന്യം. ഇതൊക്കെ ഞാൻ പുതിയ മോഡലായിട്ട് ഉണ്ടാക്കിയതാണ്. എത്ര കൊല്ലായിപ്പോൾ? ഞാനിപ്പോൾ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായി. ഒരു അതിൻ്റെ മുമ്പ് ഉണ്ടാക്കുക, നമ്മൾ വീട്ടിലേക്ക് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇങ്ങനെ ചിലർ വന്നിട്ട് പറഞ്ഞ് നിർബന്ധിച്ചിട്ട് ഉണ്ടാക്കി തുടങ്ങി 6-7 കൊല്ലമായിട്ടുള്ളൂ. അതിൻ്റെ മുമ്പൊക്കെ നമ്മളെ വീട്ടിൽ മാത്രമാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇന്നിപ്പോൾ പണിക്കൊന്നും പോകാതെ ഈ ബ്ലോക്കിൻ്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ പിന്നെ എവിടെയും പോകില്ല. പുറത്തുനിന്നൊക്കെ ഓർഡർ വരുന്നുണ്ടോ? ഇല്ല, പുറത്തുനിന്ന് ഒരു ക്ലാസ്സും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു, കോട്ടക്കുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. ഒരുപാട് മെനക്കേടുണ്ടോ ഉണ്ടാക്കാൻ? ആ ഇതിനൊരു 3 ദിവസം 4 ദിവസം ഇങ്ങനെ ആയിരുന്നു. ഇത് 2 ദിവസം മതിയാവും. ഇത് പണ്ട് ഇപ്പം എന്ത് നേരത്തെ പറഞ്ഞ പോലെ 4 ആളുകൾ കൂടിയിട്ടൊക്കെ അല്ലേ? അതില്ല, അതിൻ്റെ പരിപാടി ഒന്നും ഇപ്പം ഇല്ല. പഴയ കാലത്ത് പാട്ടും പാടി നടക്കും, ചോക്ക വറുത്തത് ആവിഷ്കാരം കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് 2:30-3 മണിവരെ കാഴ്ചോറ് വയ്ക്കുന്ന എല്ലാ വീടുകളിലും പോകും. ഉള്ളിലുള്ള എല്ലാം അറിയിക്കാൻ അതുപോലെ ടൈം ആ കാലത്ത് സാമൂഹ്യം അത് സാങ്കേതികമായുള്ള ഇതൊന്നും ഇല്ലല്ലോ. വലിയ ഇപ്പം അതല്ല, ഇപ്പം മൊബൈലിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അന്ന് അതല്ല, അന്ന് ഒരു മിസ്സിലടിക്കും 2 മണിക്ക് ഭക്ഷണം കഴിക്കാൻ. അതിപ്പോഴും ഉണ്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സിസ്റ്റമായിരുന്നു. ഇതിനോട് വലിയ ആരുള്ള ആളുകളുണ്ടായിരുന്നു പഴയ കാലത്ത്. ഇപ്പോൾ ആ ആളുകളൊക്കെ മുളവിട്ട് പോയി. എന്തൊക്കെ തരം പുതിയ മുള വാങ്ങി പൊളിച്ച് ചീന്തി അവരെ കവിങ്ങ് ഈ കുമ്പുകൊണ്ടുള്ളതിന് കവിങ്ങ് കാണാം. പിന്നെ ബട്ടൻ മൂലി സൂചിയും ഇതെല്ലാം ആയിട്ടുള്ള പണിയാണ്. തുന്നി ഉണ്ടാക്കാനുള്ള കുറേ പണിയുണ്ട്. ഇത് കാലഘട്ടം മാറുന്നതിനനുസരിച്ചുള്ള മോഡലുകൾ മാറിണ്ടാക്കും. എന്തൊക്കെയാണ് പുതിയതായിട്ട് ചെയ്യാറ്? പുതിയതായിട്ടിപ്പോൾ ഇത് പുതുതായിട്ടുണ്ടായതാണ് ഈ മോഡൽ. ആ പിന്നെ ബോട്ട്, ഫിഷിംഗ് ബോട്ടിൻ്റെ മോഡൽ ഉണ്ടാക്കും. അത് കുറേ ഉണ്ടാക്കിയിരുന്നപ്പോൾ ഇപ്പം അത് എല്ലാവർക്കും ഇതിനോടാണ് കമ്പം. പക്ഷേ ഇത് പഴയ കാലത്ത് ഉണ്ടായിരുന്ന സാധനമാണ്. പണ്ട് ഈ വിളക്ക് ടൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. വിളക്ക് ടൈപ്പ് ആയിരുന്നു, ഇപ്പോൾ അത് മാറി. അത് മാറി. അങ്ങനെ ഓരോ കാലത്തിനനുസരിച്ച് കപ്പൽ പഴയ കാലത്ത് ഉണ്ട്. പക്ഷെ അത് വലിയ ഭയങ്കര റിസ്ക് പണിയാണ്, കുറേ താമസം വരും, 10 ദിവസം 8 ദിവസം എല്ലാം ആവും. അപ്പം അതിനാരും നിൽക്കൂല.
ഇപ്പോ പണ്ട് കാലത്ത് ഒരു ഇത് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് വലിയ മാറ്റുവാളിന്റെ അവിടെ മൂന്നര ആളുണ്ട്. കാതൽക്കാളുണ്ട്. അയാളാണ് ഞാൻ ഇങ്ങനെ വന്ന് വാങ്ങിയത്. അയാൾക്ക് ദേശീയം പിടിച്ച് അത് തൊട്ടുനോക്കിയാണ്. അങ്ങനെയാണ് ഞാൻ സ്വന്തം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ബിസിനസ്സിന് നടക്കൂലല്ലോ. ഇങ്ങനെ ഒരു രസത്തിന് ഉണ്ടാക്കണില്ല. എപ്പോഴും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അതിന് ആവശ്യം ഉണ്ടാവില്ല. ആവശ്യക്കാർ വരുമ്പോഴല്ലേ ഉണ്ടാവുക. ഈ റമദാൻ വരുമ്പോഴാണ് ഇതിന്റെ ആവശ്യക്കാർ വരൂ. അതിലെടുക്കും ആരും ഉണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു കളർഫുള്ളായിട്ടുള്ള ഈ ഒരു പാനോസയെ പോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് പൊന്നാനിയുടെ ഈ ഒരു റമദാൻ നാളിൽ വരാനുണ്ട്. സോ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ബൈ.